നമസ്കാരം. ടെലഗ്രാം നിരോധിക്കുമോ? നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നുവെന്ന ആരോപണത്തിൽ ടെലഗ്രാം സ്ഥാപകനും സിഇഒയുമായ ദുറോവിനെ ഓഗസ്റ്റ് 24 അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ ടെലഗ്രാം നഷ്ടമാകുമോ എന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്തും ആശങ്കകൾ ശക്തമാവുകയാണ്. കാരണം ഒന്നും രണ്ടുമല്ല, ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ടെലഗ്രാം ഉപയോക്താക്കളായിട്ടുള്ളത്. ആപ്ലിക്കേഷനിലെ കുറ്റകൃത്യ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഫ്രഞ്ച് അധികൃതർ ദുറോവിനെ അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ടെലഗ്രാം ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സർക്കാർ ടെലഗ്രാമിനെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. ഏറ്റവും അധികം പേർ സന്ദേശം അയക്കാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ ഒന്നായ ടെലഗ്രാമിൽ ഇന്ത്യയിൽ മാത്രം ഏകദേശം 5 ദശലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ടെലഗ്രാം വാഴുമോ അതോ വീഴുമോ നമുക്ക് പരിശോധിക്കാം. ഓഗസ്റ്റ് 24 വൈകുന്നേരം പാരീസിലെ ബൂർഗിറ്റ് വിമാനത്താവളത്തിൽ വെച്ചാണ് ടെലഗ്രാമിന്റെ സിഇഒയും സഹസ്ഥാപകനും കോടീശ്വരനുമായ പവൽ ദുറോവിനെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. റഷ്യയുടെ മാർക്ക് സക്കർബർഗ് എന്ന പേരിലാണ് ദുറോവ് അറിയപ്പെടുന്നത്. ടെലഗ്രാമിൽ ക്രിമിനൽ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നുവെന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ദുറോവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആശയവിനിമയത്തിനായും ഹാംസ്റ്റർ കോംബാറ്റ് പോലെയുള്ള ഗെയിമുകൾ കളിക്കുകയും ചെയ്യുന്നവരാണ് നിരോധനമെന്ന പ്രചാരണങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ആശങ്ക പങ്കുവയ്ക്കുന്നത്. അന്വേഷണത്തിൽ ചൂതാട്ടം, പണം അപഹരിക്കൽ തുടങ്ങിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയാൽ ടെലഗ്രാമിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും മുൻകാലങ്ങളിൽ ടെലഗ്രാം വിമർശനം നേരിട്ടിരുന്നു. അടുത്തിടെ നടന്ന UGC നീറ്റ് വിവാദത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ പേപ്പർ ചോർന്നതും പ്ലാറ്റ്ഫോമിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതും പരിശോധന കൂടുതൽ ശക്തമാക്കാൻ കാരണമായിട്ടുണ്ട്. ഈ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവകാശപ്പെട്ട് നിരവധി നടപടികളും ടെലഗ്രാം സ്വീകരിച്ചു വരികയാണ്. കമ്പനി ഒരു നോഡൽ ഓഫീസറെയും ചീഫ് കംപ്ലയൻസ് ഓഫീസറെയും നിയമിക്കുകയും പ്രതിമാസം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ നേരിട്ടുള്ള സാന്നിധ്യം അല്ലാത്തതിനാൽ ടെലഗ്രാമുമായി ഇടപെടുന്നതിൽ സർക്കാർ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ IT മന്ത്രാലയം ടെലഗ്രാമിനും മറ്റു ചില സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് അയച്ചിരുന്നു. അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന സന്ദേശങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ ഇടപെടൽ. 2013 സഹോദരന്മാരായ പവേൽ, നിക്കോലൈ ദുറോവോ എന്നിവർ ചേർന്ന് സമാരംഭിച്ച ആപ്പിന് 2024 മാത്രം കണക്കനുസരിച്ച് 950 ദശലക്ഷം ഉപയോക്താക്കളുണ്ട്. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ, സ്വയം നശിപ്പിക്കുന്ന സന്ദേശങ്ങൾ, വലിയ ഗ്രൂപ്പ് ചാറ്റുകൾ എന്നിവ പോലുള്ള ഫീച്ചറുകൾ ടെലഗ്രാം വാഗ്ദാനം ചെയ്യുന്നു. ഇത് സുരക്ഷിതമായ ആശയവിനിമയം തേടുന്ന ഉപയോക്താക്കളെ ആപ്പിലേക്ക് ആകർഷിച്ചു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ ഇന്ത്യാവിരുദ്ധ ഭീകര സംഘടനകളുടെയും അതിന്റെ ശാഖകളായ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെയും പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ടിന്റെയും ഇഷ്ട പ്ലാറ്റ്ഫോമായി ടെലഗ്രാം മാറിയിരിക്കുന്നു. തീവ്രവാദികൾ പതിവായി അവരുടെ ലക്ഷ്യങ്ങൾ പട്ടികപ്പെടുത്തുകയും ഇന്ത്യൻ സായുധ സേനയ്ക്കെതിരായ ആക്രമണങ്ങളുടെ ഭയാനകരമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും അവരുടെ ടെലിഗ്രാം ചാനലുകളിൽ പ്രചരണം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ കൊൽക്കത്തയിലെ ഒരു യുവ ഡോക്ടറുടെ ബലാത്സംഗ വീഡിയോകൾ എന്ന് ലേബിൾ ചെയ്യപ്പെട്ടവ വിതരണം ചെയ്യാൻ ടെലഗ്രാം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇങ്ങനെ ടെലഗ്രാമിനെ സൈബർ കുറ്റവാളികളുടെ ഒരു പിക്നിക് സ്പോട്ടാക്കി മാറ്റുന്നത് അജ്ഞാതരായി തുടരാനുള്ള എളുപ്പമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് ടെലഗ്രാം എന്നത് സൈബർ കുറ്റവാളികൾക്കുള്ള ആശയവിനിമയത്തിന്റെ ഒരു മാർഗമാണ്. ഇത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണത്തിൽ ടെലഗ്രാമിൽ നിന്നുള്ള സഹകരണം മന്ദഗതിയിലാണെന്ന് ഇന്ത്യൻ നിയമപാലക വൃത്തങ്ങളും പറയുന്നു. അവരെ സമീപിക്കുമ്പോഴെല്ലാം തന്നെ അവസാന ലോഗിൻ IP വിലാസം മാത്രമേ നൽകുകയും ചെയ്യുന്നുള്ളൂ. ഇത് പലപ്പോഴും സഹായകരമാകുന്നില്ലെന്ന് അധികൃതർ പറയുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.